ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെന്റർ ഫോർ സിഎസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ തിയറി ഒക്കെ പഠിച്ചു അല്ലേ. അപ്പൊ നമുക്കിനി കുറച്ച് എംസിക്യൂസ് നോക്കിയാലോ. നമ്മൾ ഇനി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് രണ്ട് സബ് പ്രോഗ്രാംസ് ഉണ്ട്, P1 P2. ഓക്കെ, അപ്പൊ അതിൽ P1 എന്ന് പറയുന്നത് 50 പ്രാവശ്യം ഫെയിൽ ആവുന്നുണ്ട്, P2 എന്ന് പറയുന്നത് 40 പ്രാവശ്യം ഫെയിൽ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര പ്രാവശ്യം ഫെയിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 50, 10, 60 and 70%. അപ്പൊ നമുക്ക് ഒരു പ്രോസസ്സ് 100% വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. 100% ആണ് ടോട്ടൽ എക്സിക്യൂഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് പ്രോസസ്സ് ഉണ്ട് എന്ന് പറഞ്ഞതിൽ P1 എന്ന് പറയുന്നത് എത്ര ശതമാനം ഫെയിൽ ആവും എന്ന് പറഞ്ഞു? 50% ഫെയിൽ ആവും എന്ന് പറഞ്ഞു അല്ലേ. P1 50% ഫെയിൽ ആവും എന്ന് പറഞ്ഞു. അപ്പൊ 100-ൽ 50 പോയ ബാക്കി ഇനി ഇപ്പൊ എത്ര ഉണ്ട്? ബാക്കി 50. അപ്പൊ P2 പ്രോസസ് ചെയ്യാനുള്ള ബാക്കി 50-ൽ P2 40 times ഫെയിൽ ആവും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ 50-ൽ നമുക്ക് 40 എത്രയാണ് 40% നോക്കാം, ബാക്കിയുള്ള 50%. അപ്പൊ നമുക്ക് സീറോസ് രണ്ടും പോവും, നമുക്ക് എത്രയായിരിക്കും കിട്ടുക? P2 = 20 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ P2 ഫെയിൽ ആയ ഇത് എന്ന് പറയുന്നത് 20%. അപ്പൊ P1 50 ആണ്, P2 ഇപ്പൊ നമുക്ക് 20 ആണെന്ന് കിട്ടി. അപ്പൊ 50 + 20 എത്ര പെർസെന്റേജ് ഫെയിലായി? 70% ഫെയിലായി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 70% ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോ നമ്മുടെ ലോഡഡ് അഡ്രസ്സിനെ പ്രോഗ്രാമിന്റെ പല ഭാഗങ്ങളിൽ കൊടുക്കാനും അതുവഴി നമ്മുടെ കോഡും ഡേറ്റയും പ്രോഗ്രാമിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൽ നമ്മുടെ ഓപ്ഷൻസിൽ സിമ്പിൾ റെസൊല്യൂഷൻ, പാസിംഗ്, അസംബ്ലി, റീലൊക്കേഷൻ എന്ന് എന്തായിരിക്കും ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. സിമ്പിൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീക്ക്ലി ഡിഫൈൻ സിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലോബൽ ഡിഫൈൻ സിമ്പിൾസ്, സെയിം നെയിമുള്ള ഗ്ലോബൽ ഡിഫൈൻ സിമ്പിൾസ് വെച്ച് ഓവർ റൈഡും ചെയ്യുന്നതിനെയാണ് സിമ്പിൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മെമ്മറി അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു മെയിൻ മെമ്മറി അഡ്രസ് ലൊക്കേഷനിലേക്ക് മാറ്റുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ റീലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ലോഡഡ് അഡ്രസ്സിനെ പ്രോഗ്രാമിന്റെ പല ഭാഗത്തേക്ക് മാറ്റിയിട്ട് അതുവഴി അസൈൻഡ് അഡ്രസ്സിനേക്കുള്ള ചേഞ്ചിനെ കാണിക്കുന്നു അല്ലെ. അപ്പൊ എന്തായിരിക്കും ഉത്തരം? റീലൊക്കേഷൻ അല്ലേ ഉത്തരം അല്ലെ. കാരണം റീലൊക്കേഷൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ അഡ്രസ്സിൽ ഇരിക്കുന്ന ഡേറ്റയും കണ്ടന്റേയും മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി ആ ചേഞ്ച് എന്തിലെല്ലാം റിഫ്ലക്റ്റ് ആവും? കോഡിലും ഡേറ്റയിലും അസൈൻഡ് അഡ്രസ്സിലും റിഫ്ലക്റ്റ് ആവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ പുതിയ കോൺസെപ്റ്റ് ഒരു പ്രോഗ്രാമിലേക്ക് റൺ ടൈമിൽ ആഡ് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം പറയുന്നത് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസെപ്റ്റ് മീൻസ് ആഡിങ് ന്യൂ കോൺസെപ്റ്റ് ടു എ പ്രോഗ്രാം ആസ് ഇറ്റ് റൺസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡൈനാമിക് ഡാറ്റ ഹൈഡിംഗ് ഉണ്ട്, ഡൈനാമിക് ലോഡിംഗ്, ഡൈനാമിക് ബൈൻഡിംഗ്, ഡൈനാമിക് ടൈപ്പിംഗ്. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഡേറ്റ ഹൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റേണൽ ആയിട്ടുള്ള ഒബ്ജക്ട്സും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഹൈഡ് ചെയ്യുന്നതിനാണ് ഡേറ്റ ഹൈഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ ന്യൂ കോൺസെപ്റ്റ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടോ? വരുന്നില്ല. ഇനി ഡൈനാമിക് ബൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പൈലറിന് കോളോ ബൈൻഡിങ്ങോ കമ്പൈൽ ടൈമിൽ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ബൈൻഡിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാലോ ടൈപ്പ് ചെക്കിംഗ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ടൈപ്പ് ചെക്കിംഗ് ചെയ്യുന്നതാണ് ഡൈനാമിക് ടൈപ്പിംഗ്. ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞാലോ
നമ്മുടെ മെമ്മറിയിലേക്ക് റൺ ടൈമിൽ എന്തെങ്കിലും അഡീഷണലി ലോഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനമിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? പുതിയ കോൺസെപ്റ്റിനെ റൺ ടൈമിൽ ആഡ് ചെയ്യുന്നതിനെ ഡൈനമിക് ലോഡിംഗ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ടൂ പാസ് അസംബ്ലറിനകത്ത് സിമ്പിൾ ടേബിൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സിമ്പിൾ ടേബിളിനെ ഒരു ടൂ പാസ് അസംബ്ലറിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാസിലെ ജനറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, സെക്കൻഡ് പാസിലെ ജനറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, നോട്ട് ജനറേറ്റഡ് അറ്റ് ഓൾ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജനറേറ്റഡ് ആൻഡ് യൂസ്ഡ് ഓൺലി ഇൻ സെക്കൻഡ് പാസ്. അപ്പൊ ഒരു സിമ്പിൾ ടേബിൾ ടൂ പാസ് അസംബ്ലറിൽ എന്താണ് ചെയ്യപ്പെടുന്നത്, ഓർമ്മയുണ്ടോ? സിമ്പിൾ ടേബിൾ നമ്മുടെ എന്താ ഫസ്റ്റ് പാസില് സിമ്പിൾസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടേബിൾ ആണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പാസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നതല്ല, സെക്കൻഡ് പാസിലും ജനറേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അപ്പൊ സെക്കൻഡ് പാസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നതല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ജനറേറ്റഡ് ആൻഡ് യൂസ്ഡ് ഓൺലി ഇൻ സെക്കൻഡ് പാസ് എന്ന് പറയുന്നത് തെറ്റല്ലേ? കാരണം യൂസ്ഡ് ഓൺലി ഇൻ സെക്കൻഡ് പാസ്, അപ്പൊ തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ ശരി? നോട്ട് ജനറേറ്റഡ് അറ്റ് ഓൾ. ടു പാസ് അസംബ്ലറിൽ സിമ്പിൾ ടേബിൾ ജനറേറ്റ് ആവുകയാണോ ചെയ്യുന്നത്? അല്ല. പാസ് വൺ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂസിനെ ഉപയോഗിക്കുവാണ് ആര് ചെയ്യുന്നത്? ടു പാസ് അസംബ്ലർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോട്ട് ജനറേറ്റഡ് അറ്റ് ഓൾ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറഞ്ഞിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഫോർവേഡ് റെഫറൻസ് ടേബിൾ, ന്യൂമോണിക് ടേബിൾ, സെഗ്മെന്റ് രജിസ്റ്റർ ടേബിൾ, ഇ ക്യു യു. അപ്പൊ ഇതിന് അനുബന്ധമായിട്ടുള്ളത് നമ്മുടെ വലത് സൈഡിൽ കിടപ്പുണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കിടക്കുന്ന ചോയ്സ് അസംബ്ലർ ഡയറക്റ്റീവ്, രണ്ടാമത്തത് യൂസസ് അറേ ഡേറ്റ സ്ട്രക്ചർ, മൂന്നാമത്തത് കണ്ടെയ്ൻസ് മെഷീൻ ഓപ് കോഡ്, നാലാമത്തത് യൂസ്ഡ് ലിങ്ക് ലിസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് റെഫറൻസ് ടേബിൾ, ഇപ്പോൾ ഫോർവേഡിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഫോർവേഡ് റെഫറൻസ് ടേബിൾ എന്ന് പറയുന്നത്. അതിനിവിടെ കണക്റ്റഡ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതൊരു അസംബ്ലർ ഡയറക്റ്റീവ് അല്ല അല്ലെ. അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞാൻ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്താ, യൂസസ് അറേ ഡേറ്റ സ്ട്രക്ചർ. ഫോർവേഡ് റെഫറൻസ് ടേബിൾ അറേ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് കണ്ടെയ്ൻസ് മെഷീൻ ഓപ് കോഡ്. ഒരു ഫോർവേഡ് റെഫറൻസ് ടേബിൾ ആണ് അല്ലെ. അപ്പൊ ഈ മെഷീൻ ഓപ് കോഡും യൂസസ് അറേ ഡേറ്റ സ്ട്രക്ചറും ഒക്കെ വരുമോ? അതേസമയം ഇവിടെ ലിങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്. ലിങ്ക് ലിസ്റ്റ് എന്താ? ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് ഫോർവേഡ് റെഫറൻസ് ചെയ്യുന്ന ഒരു ഫോർവേഡ് പോയിന്റർ ഇല്ലേ അല്ലെ. അപ്പൊ അതിന് ഫോർവേഡ് റെഫറൻസിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഒരു ടേബിൾ ഉപയോഗിക്കാമല്ലോ. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം എയുടെ ഓപ്ഷൻ ഫോർ ആണെന്ന് വെക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ, ന്യൂമോണിക് ടേബിൾ. ന്യൂമോണിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിക് ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ദേ ഓപ് കോഡ് ഒന്ന് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടില്ലേ. അപ്പൊ നമുക്ക് ബിക്ക് 3 എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വെക്കാം. ഇനി അടുത്ത് സെഗ്മെന്റ് രജിസ്റ്റർ ടേബിൾ. സെഗ്മെന്റ് രജിസ്റ്റർ ടേബിൾ നമ്മൾ എവിടെയായിരുന്നു യൂസ് ചെയ്തിരുന്നേ? സെഗ്മെന്റേഷൻ പേജ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ സെഗ്മെന്റ് രജിസ്റ്റർ ടേബിൾ വെച്ചിരുന്നു അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു അറേ ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പൊ സിക്ക് നമുക്ക് എന്ത് വെക്കാം? 2 ഓപ്ഷൻ ആയിട്ട് വെക്കാം. ഇനി അടുത്ത് നോക്കി ഇ ക്യു യു. ഇ ക്യു യു കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, അതൊരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ ഡി എന്ന് പറയുന്ന ഓപ്ഷന് നമുക്ക് എന്ത് വെക്കാം? 1 വെക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ചോയ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചോയ്സസ്. അപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ചോയ്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ദേ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തേത് 4 ആണ്. അപ്പൊ ഇതല്ല, ഇതുമല്ല. രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. സിയും ഡിയും ആണ് നമ്മൾ ഇവിടെ നോക്കി വെച്ചിരിക്കുന്ന ചോയ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നമ്മൾ എഴുതിയിരിക്കുന്ന സെയിം ഉത്തരം തന്നെ വന്നിരിക്കുന്നത് ഡിക്കാണ്. സിക്കും സെയിം ഉത്തരം തന്നെയാണ് വന്നിരിക്കുന്നത്. ചോയ്സിൽ പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം.
അതെ, ട്രാൻസ്ലേറ്റർ മാക്രോ കോൾസ് എക്സ്പാൻഷന് വേണ്ടി വിളിക്കപ്പെടുന്ന ട്രാൻസ്ലേറ്റർ, ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്ററിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ നമുക്ക് മാക്രോ പ്രോസസ്സർ ഉണ്ട്. മാക്രോ പ്രോസസ്സർ എന്താണ്? മാക്രോ കമാൻഡ്സിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് അല്ലെ, മാക്രോ എക്സ്പാൻഷനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ് ആണ് മാക്രോ പ്രോസസ്സർ. മൈക്രോ പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞാലോ മൈക്രോ പ്രോസസ്സർ കമാൻഡ്സ് അല്ലെ, മൈക്രോ ഇൻസ്ട്രക്ഷൻ കമാൻഡ്സിനെയൊക്കെ നമ്മൾ പ്രീ പ്രോസസ്സ് ചെയ്യുന്നു. ഇനി ഡൈനമിക് ലിങ്കർ എന്ന് പറഞ്ഞാലോ ലിങ്ക് ചെയ്യുക അല്ലെ, റൺ ടൈമിൽ ലിങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈനമിക് ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മാക്രോ പ്രീ പ്രോസസ്സർ എന്താ? നമ്മുടെ മാക്രോ കോൾസിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു മാക്രോ പ്രീ പ്രോസസ്സർ അല്ലെ. അപ്പൊ അതിന്റെ ഉത്തരം എന്ത് വരും? മാക്രോ പ്രീ പ്രോസസ്സർ എന്ന് വരും. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ടിപ്പിക്കലി ബെനിഫിറ്റ് ഓഫ് ഡൈനാമിക് ലിങ്കിങ്. ഡൈനാമിക് ലിങ്കിങ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്താണ്, ഏത് ഓപ്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്താണ് നോട്ട് ടിപ്പിക്കലി എ ബെനിഫിറ്റ് ഓഫ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നതിന്റെ ഓപ്ഷൻസ്. ഇതെല്ലാം നമുക്ക് മെമ്മറിയിലെ സ്പേസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്കിലെ സ്പേസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം ഉണ്ടാകുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഓവറോൾ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയം കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ചേ? നമുക്ക് റൺ ടൈമിൽ നമുക്ക് എന്താണ് അഡീഷണൽ കണ്ടന്റ്സിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞില്ലേ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മെമ്മറിയുടെ സ്പേസിനെ കുറച്ചുകൂടി, മെമ്മറിയിൽ ഉള്ള ഓവറോൾ കൺസെപ്ഷൻ നമുക്ക് കുറച്ചു പോരെ, നമുക്ക് അത്രയും ഡേറ്റ ഒരുമിച്ച് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അപ്പൊ ഇത് ശരിയാണ് അല്ലെ. ഇനി ഡിസ്കിന്റെ കാര്യമാണെങ്കിൽ തന്നെയും നമുക്ക് ഡേറ്റ കണ്ടെയ്ൻ എല്ലാം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് അത്രയും സ്പേസ് കുറച്ച് മതി. ഇൻ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, നമുക്ക് ബൾക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനോ ഡൈനാമിക് ലിങ്കിങ് ചെയ്യുന്ന സമയത്തോ ആവശ്യമില്ല. അപ്പൊ സോഫ്റ്റ്വെയർ വൈസ് നോക്കിയാലും നമുക്ക് അത്രയും കോസ്റ്റ് കുറച്ചു മതി അല്ലെ. അപ്പൊ ഏതായിരിക്കും? ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്, 1 and 4, 1 only, 2 and 3, 4 only. അപ്പോ 2 കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, 3 കറക്റ്റ് ആണെന്ന് പറഞ്ഞു, 4 കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കണം? ഇപ്പൊ 1 ഉം 4 ഉം അല്ല, 2 ഉം 3 ഉം അല്ല, 4 only യും അല്ല. അപ്പൊ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? 1 only അല്ലേ. ഓവറോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ഡൈനാമിക് ലിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് കുറയുവോ? അഡീഷണൽ കുറെ ഡേറ്റാസ് പ്രോഗ്രാമിന്റെ കൂടെ ചേർത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പൊ എക്സിക്യൂഷൻ ടൈം കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് 1 only ആണ് നമ്മുടെ ഉത്തരം. 2. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.